അമേരിക്കൻ സൈക്കോളജിസ്റ്റായ കാരോൾ ഡക്ക് ഒരു പഠനം നടത്തി. അവർ കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് അവർക്ക് ചില പസിൽസ് കൊടുത്തു സോൾവ് ചെയ്യാൻ. ആദ്യമാദ്യമൊക്കെ ഈസി ഈസി ആയിട്ടുള്ള പസിൽസ് കൊടുക്കും, അപ്പോൾ കുട്ടികൾ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യും. അതിനുശേഷം പടിപടിയായിട്ട് പസിലിന്റെ കാഠിന്യം അവർ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ഈ പസിലിന്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് കുട്ടികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് തിരിച്ചറിയുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പൊ ചില കുട്ടികൾ ഐ ലവ് ചലഞ്ചസ് എന്ന് പറഞ്ഞ് ഈ ഇത് അവരൊരു ചലഞ്ചായി ഏറ്റെടുത്തു, ഈ പസിൽസ് സോൾവ് ചെയ്യുന്നത്, എന്നിട്ട് അതിന് മുഴുകുകയും ചെയ്തു. എന്നാൽ മറ്റു ചില കുട്ടികൾ അവർ ഈ പസില് സോൾവ് ചെയ്യുന്നതിന് കാഠിന്യം കൂടിയപ്പോൾ പസിലിന്റെ കാഠിന്യം കൂടിയപ്പോൾ പസിൽ സോൾവ് ചെയ്യുന്നതിന് വിമുഖത പ്രകടിപ്പിക്കുകയും എന്തെങ്കിലുമൊക്കെ ഒഴിവുകൾ പറയുകയും ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ് ഒരേപോലെയുള്ള ഒരു സാഹചര്യത്തില് കുട്ടികൾ വളരെ വിപരീതമായ രണ്ട് നിലപാടുകൾ സ്വീകരിച്ചത്? ഇതിനെക്കുറിച്ച് ഏകദേശം 20 വർഷത്തോളം കാരോൾ ഡക്ക് പഠിച്ചു. അങ്ങനെ അവർ പഠിച്ചിട്ട് അവർ കണ്ടെത്തിയ കാര്യങ്ങളാണ് മൈൻഡ് സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത്. ഈ മനോഭാവം, നമ്മുടെ മനോഭാവമാണ് ഇതിന് കാരണമെന്നാണ് അവർ കണ്ടെത്തിയത്. അതായത് നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് കരോൾ ഡക്ക് തന്റെ പഠനങ്ങളിലൂടെ കണ്ടെത്തിയത്. ചില ആളുകളെങ്കിലും നമ്മളിൽ ചിലരെങ്കിലും വിശ്വസിക്കുന്നത് നമ്മുടെ മനോഭാവം, നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ അത് ഇൻബോൺ ആണ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, അത് നമുക്ക് മാറ്റാൻ സാധിക്കില്ല എന്നാണ് ചിലരെങ്കിലും വിശ്വസിക്കുന്നത്. അതാണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. അങ്ങനെ നമ്മളൊരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമുക്കറിയാം നമ്മുടെ കഴിവുകൾ ലിമിറ്റഡ് ആണെന്നാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണെന്ന് ചെയ്യാം, നമ്മൾ ഈ ലിമിറ്റഡ് കഴിവുകളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്റെ കഴിയിലുള്ളത് ഒരു ചില്ല കഷ്ണമാണെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. പക്ഷെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള ഞാൻ എന്റെ കയ്യിലുള്ളത് വജ്രമാണെന്ന് തെളിയിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും, പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് ഉള്ളത് എങ്കിൽ, അതായത് നമ്മുടെ കഴിവുകളെയും നമ്മുടെ പേഴ്സണാലിറ്റിയെയും നമ്മുടെ ക്വാളിറ്റികളെയുമെല്ലാം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൈകളിലെ ചില്ല് കഷ്ണത്തെ വജ്രമാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ സ്വയം വജ്രമാകാൻ ശ്രമിക്കുകയാണ് ചെയ്യുക, നമ്മൾ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള ഗ്രോത്ത് മൈൻഡ്സെറ്റുള്ള കുട്ടികളാണ് നമ്മൾ ആദ്യം കണ്ടത് ഐ ലവ് ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഇത് സോൾവ് ചെയ്യാൻ ശ്രമമെങ്കിലും നടത്തിയ കുട്ടികൾ. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്നാണ് കരോൾ ഡക്ക് അവരുടെ പഠനത്തിൽ കണ്ടുപിടിച്ചത്. ബെഞ്ചമിൻ ബർബർ എന്നൊരു സൈക്കോളജിസ്റ്റിനെ പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ കാണുന്നത് വീക്കസ്റ്റ് ആയിട്ടുള്ള ആളുകളെ അതുപോലെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്നോ, ഞാൻ ഈ ലോകത്തെ കാണുന്നത് വീക്ക് ഓർ സ്ട്രോങ് എന്നോ, അതുപോലെ കഴിവുള്ളവരെ കഴിവില്ലാത്തവരെന്നോ, വിജയിച്ചവരോ അല്ലെങ്കിൽ പരാജയപ്പെട്ടവരെന്നോ അല്ല, മറിച്ച് കാര്യങ്ങൾ പഠിക്കുന്നവരും പഠിക്കാത്തവരും ലേണേഴ്സ് ആണ്, നോൺ ലേണേഴ്സ് ആയിട്ടാണ് ഞാൻ ലോകത്തെ ആണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനൊരു മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. ഓരോ ദിവസം നമുക്ക് തരുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഓരോ അവസരങ്ങൾ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ മനസ്സിനോട് ചിന്തിക്കണം, ഇന്ന് എന്തൊരു പുതിയ കാര്യം പഠിക്കാനുള്ള അവസരമാണ് എനിക്ക് കിട്ടുന്നത്? ഒരിക്കലും ഇന്ന് ഞാൻ എങ്ങനെ എൻ്റെ കഴിവുകളെ പ്രൂവ് ചെയ്യുന്നു ചിന്തിക്കരുത്. എന്ത് കാര്യം പഠിക്കാനുള്ള അവസരമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ അന്വേഷിക്കണം ഓരോ ദിവസം. അങ്ങനെ അന്വേഷിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ നല്ലപോലെ പ്ലാൻ ചെയ്ത് അത്യാവശ്യം എഫേർട്ട് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാം, അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് അവർ ഈ മൈൻഡ് സെറ്റ് ദ സൈക്കോളജി ഓഫ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്ന പുസ്തകത്തിൽ പറയുന്നത്.